മഞ്ജു വാര്യർ വീണ്ടും അഭിനയിക്കാൻ വന്നതിനോട് യോജിപ്പില്ല എന്നിട്ടിപ്പോൾ മഞ്ജു എന്ന നടിയുടെ കടുത്ത ആരാധകൻ അവരുടെ ചിത്രങ്ങൾക്കുവേണ്ടി കാത്തിരുന്നിട്ടുണ്ട് നിരവധി തവണ കണ്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞൊരു പോസ്റ്റിട്ടിരിക്കുന്നത് കുമാർ രവീന്ദ്രനാണ് ഇദ്ദേഹമാണ് ജയറാമിന്റെ മകൻ കാളിദാസും മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ജാക്കൻജിൽ എന്ന ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ രചിച്ചിരിക്കുന്നത് സുരേഷ് പറയുന്നത് ഞാനും സുഹൃത്തും വിജീഷും ചേർന്നാണ് ജാക്ക് ആൻഡ് ജില്ലിന്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത് ഷൂട്ട് നടക്കുന്ന ഒരു ദിവസം ഞങ്ങൾ മഞ്ജുവാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞങ്ങളാണ് സംഭാഷണം ഒരുക്കുന്നത് എങ്ങനെയുണ്ട് ഓക്കെയാണോ എന്ന് കലക്കി ഗംഭീരം ഞാനത് ഡെലിവർ ചെയ്തതു തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടോ അത് കേട്ടപ്പോൾ സത്യത്തിൽ ജഗതിയും മുകേഷും സുരാജും പറയുന്നതുപോലെ പോ അവിടുന്ന് എന്ന് പറയാനാണ് തോന്നിയത് ഫീൽഡിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അപാര കഴിവുള്ള ഒരു ഒരഭിനേത്രി നവാഗതനായ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഡയലോഗ് പറഞ്ഞത് ശരിയായോ എന്ന് എന്തായാലും ഒരു കാര്യം തുറന്നു പറയാം ഏറെ പ്രതീക്ഷിച്ചു കാത്തിരുന്നു കിട്ടിയ ആ രണ്ടാം വരവ് അത്രക്കെങ്ങ് ബോധിച്ചില്ല പ്രധാനമായും ആ മോസ്റ്റ് മോഡേൺ ഹെയർ സ്റ്റൈൽ അത് തീരെ ദഹിച്ചില്ല പിന്നെ നയന്താര പോലെ പുരികം ത്രെഡിംഗ് എന്ന കൃത്രിമത്വം എല്ലാം കൂടെ ചേർന്നപ്പോൾ എന്റെ മനസ്സിലെ രാജകുമാരി എന്നിൽ നിന്ന് മാഞ്ഞുപോയി എന്നാൽ ജാക്കാൻ ജില്ലിന്റെ ഷൂട്ടിങ്ങിന് നാൽപ്പത് ദിവസം ഒന്നിച്ചുണ്ടായപ്പോൾ ഡയലോഗുകൾ പറഞ്ഞുകൊടുത്തപ്പോൾ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതും മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുന്നതും എല്ലാം കണ്ടപ്പോൾ ആകെ ആരാധന എത്രയോ വർദ്ധിച്ചിരിക്കുന്നു ആദ്യ ചിത്രത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലുള്ള വേഷം കെട്ടി മഞ്ച് വന്നതല്ലേ റോഷൻ ആൻഡ്രൂസ് അല്ലേ അതിന് പിന്നിൽ ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി